ഷീലാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പോർക്ക് വിന്താലു ആണ്. ഇതൊരു ഇൻഡോ പോർച്ചുഗീസ് ഡിഷാണ്. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിനുള്ളത്. എൻ്റെ അമ്മച്ചി ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാനിത് പഠിച്ചത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി 1/2 കിലോ പോർക്ക് എല്ലില്ലാത്തത് മീഡിയം സൈസിൽ നന്നാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വിനിഗർ ഉപ്പും ഒക്കെ ഇട്ട് കഴുകി വാലാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില, 1/2 സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി പോർക്കിൽ മിക്സ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് 1/6 വറ്റൽമുളക്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കടുക് പരിപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് വിനിഗർ. ആദ്യം നമുക്ക് ഇത് 3 കൂടി നേരിയതായിട്ട് ചൂടാക്കിയെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം കുരുമുളകിടാം, മല്ലി, ഇതൊരു 3 മിനിറ്റ് ഞാൻ ചെറിയ തീയിൽ ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, കുരു, മസ്റ്റാർഡ് പൗഡർ, ഗരം മസാല, ഇത് തണുത്ത ശേഷം നമുക്ക് ഗ്രൈൻഡറിലിട്ടൊന്ന് പൊടിക്കാം. ഇതെല്ലാം തണുത്തിട്ടുണ്ട്. ഞാനിത് ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് പൊടിക്കാം. ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു 4 ടേബിൾ സ്പൂൺ വിനിഗറും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നമുക്കിതൊന്ന് അരയ്ക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പോർക്കും ഈ അരച്ചു വച്ചിരിക്കുന്ന മസാലയും കൂടി നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്ത് വയ്ക്കാം 1/2 മണിക്കൂർ. വേറെ 1/2 മണിക്കൂറിന് ശേഷം നമുക്കിനി കുക്ക് ചെയ്തെടുക്കാം. 1/2 മണിക്കൂറായി നമുക്കിനി ഇത് കുക്കറിൽ വേവിക്കാം. 1 വിസിൽ കഴിഞ്ഞ് ഞാൻ ഓഫ് ചെയ്തു. ഇനി വെന്തിട്ടില്ല, ഒന്നുകൂടി വേവാനുണ്ട്. അത് അടുത്ത ചേരുവകൾ ചേർത്ത് നമുക്ക് ചെറിയ തീയിൽ വേവിക്കാം. ഓരോരുത്തരും വേവ് അനുസരിച്ച് വിസിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്തതായി നമുക്ക് വേണ്ടത് 1 ചെറിയ കഷ്ണം മുരിങ്ങാത്തൊല്ലി, ഇത് ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 പീസ് വെളുത്തുള്ളി, ഇത് 3 കൂടി നമുക്ക് അരച്ചെടുക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് 10 ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു, കുറച്ച് കറിവേപ്പില, പിന്നെ 1/2 ടൊമാറ്റോ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത് ഓപ്ഷണലാണ്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ്. നേരത്തെ അരച്ചു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, മുരിങ്ങാത്തൊലി, നമുക്കിതെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ വഴറ്റിയ ശേഷം പോർക്ക് അതിലിട്ട് വേവിക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഒരു മിനിറ്റായി ഞാൻ അരച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, മുരിങ്ങത്തുള്ളി ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇത് പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 3 മിനിറ്റായി. ഞാൻ അടുത്തത് ടൊമാറ്റോ ഇടുകയാണ്.
ഇപ്പോൾ ടോട്ടൽ 5 മിനിറ്റായി. ഞാനിതിനകത്തേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇടുകയാണ്. ഞാനൊരു 30 സെക്കൻഡ് ഇട്ട് ഇളക്കിയ ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇതിനകത്തേക്ക് ഇടുകയാണ്. അരപ്പ് മാത്രമേ ഉള്ളൂ, വെള്ളം ഒട്ടും വെച്ചില്ലായിരുന്നു. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കാം. നമ്മുടെ അരപ്പ് കഴിയ വെള്ളം ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് ഇടക്ക് വേണം ഒഴിച്ചുകൊണ്ടിരിക്കാം വേകുന്നത് വരെ. അങ്ങനെ നമ്മുടെ പോർക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 35 മിനിറ്റ്സ് ചെറിയ തീയിൽ 1 ഗ്ലാസ് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പും വിനീഗറും ഒക്കെ ഉണ്ട്. ഇനി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ചാറ് കുറച്ചും കൂടി പറ്റും. ഞാൻ ശകലം മല്ലിയിലയും കൂടി ഇടുകയാണ് ഇതിൽ. ഇനി നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും എൻ്റെ പോർക്ക് വിന്ദാലു ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ഇതിനകത്ത് വെറൈറ്റി ആയിട്ട് ഇട്ടിരിക്കുന്നത് മുരിങ്ങാമരത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം തൊലിയാണ്. അത് ഇഞ്ചി വെളുത്തുള്ളിയിലൂടെ അരച്ചിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ മുരിങ്ങാത്തൊലി ഞങ്ങൾ കൊച്ചിക്കാരാണ് കൂടുതൽ പോർക്ക് കറിയിൽ ഉപയോഗിക്കുന്നത്. ഈ ഇത് തൊലി ഇടുകയാണെങ്കിൽ പോർക്ക് കറി കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ദഹനക്കേട് ഇല്ലാതിരിക്കാനും കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിടുന്നത്. അതൊരു ഓപ്ഷണലാണ് കേട്ടോ. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻസ് പറയാനും മറക്കരുത്.